ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സേറക്കുട്ടിയുടെ മാമോദീസയുടെ വ്ളോഗാണ്. അപ്പം അതിനായിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. വൈകുന്നേരം 5 മണിക്കാണ് നമുക്ക് പള്ളിയിൽ പരിപാടി. അപ്പോൾ പള്ളിയിലേക്ക് പോകാനായിട്ട് എല്ലാവരും ഇറങ്ങാനായിട്ട് റെഡിയായിട്ട് നിൽക്കുവാണ്. ആഴപ്പെട്ട് ഈശോയ്ക്ക് പ്രിയപ്പെട്ടവളായ വളരുവാനുള്ള വലിയ കൃപ അനുഗ്രഹം മകൾക്ക് നൽകണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാഞ്ചരുവിലേട് നടക്കുന്ന മാൻപേടയെ പോലെ ദൈവമേ എൻ്റെ ഹൃദയം അങ്ങേ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാഗം പകരം കണ്ണീര് കുടിക്കുന്നു. ഞാൻ ഇപ്പോൾ എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവെ നിയന്ത്രണ ആകുലപ്പെടുന്നു. നിയന്ത്രണ വിശാല ദൈവത്തെ ആശ്രയിക്കുക. ദൈവത്തെ ഞാൻ പ്രവർത്തിക്കും. എന്റെ ആത്മാവസ്തമായിരിക്കുന്നു. പകൽ ദൈവം തന്റെ അനുഗ്രഹം വർഷിക്കും. രാത്രിയിൽ ഞാൻ ദൈവം അവിടുത്തെ സ്തുതിക്കും. ദൈവത്തിൽ അവയന്തേടുക. രക്ഷകനോ ദൈവത്തെ ഞാൻ പ്രവർത്തിക്കുമേ. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ലോടെ. ചോദിക്കുവൻ നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവൻ നിങ്ങൾ കണ്ടെത്തും. ജലത്തിലൂടെ പാവക്കളവ് കഴുകി പ്രാപിക്കട്ടെ. ഭൗതികശരീരം വഴിയാക്കിയവും ശരീരം അവരുടെ ഈരാട്ടെ പുതിയ അടിമത്തത്തിൽ മോചിതരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പാപവും പാപമാർഗങ്ങളും നിരീക്ഷിക്കുന്നു. വിശ്വാസിതരായി നിരക്ഷരനായി സ്വീകരിക്കുന്നു. കഷ്ടപ്പെട്ടു പോയവരെ അന്വേഷിച്ച് കണ്ടെത്തുകയും ചിതറിപ്പോയവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യുന്ന കർത്താവെ, നിന്റെ സഭയിൽ പോവുകയും ശുശ്രൂഷ ചെയ്യുവാൻ വിനീതനായ ഈ ദാസനെ തിരഞ്ഞെടുത്തുവല്ലോ. സകല നീതിയും പൂർത്തിയാക്കുവാൻ വേണ്ടി യോഹന്നാനിൽ വെച്ച് യോഹന്നാനിൽ മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകാൻ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഈ കൂതാശ യഥാവിധി പരിഗണനം ചെയ്യുവാൻ എന്നെ യോഗ്യനാക്കണമേ. നമ്മുടെ കർത്താവിനെയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും നിങ്ങളുടെ വിചാരങ്ങൾ ഉള്ളതിലേക്ക് വരട്ടെ. നാഥനായ ദൈവം പ്രധാനത്തിലേക്ക് പ്രധാനിപ്പിക്കപ്പെടുന്നു. കർത്താവായ ദൈവമേ, യോർദാനിൽ വെച്ച് മാമോദീസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേൽ ഇറങ്ങി വസിച്ചവനും
മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നതുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കുന്നത് അവിടുന്ന് ആവശ്യക്കുന്ന ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും ബൗദ്ധീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും പ്രതിഷ്ഠയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും മാമദേശായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉത്തരമായി തീരുവാൻ ഈ ജലം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആശ്രയിക്കപ്പെടുകയും വിശുദ്ധയത്തോട് വളർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തെരേസ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ. നമ്മുടെ കർത്താവേശവും മിശ്രിത വിശുദ്ധിയുടെ വസ്ത്രത്താൽ തന്നെ അലങ്കരിക്കുകയും നിഷ്പ്രയോഗമായി ജീവിക്കാൻ എന്നെ സഹായിക്കുകയും ചെയ്തേ. ലോകത്തിന്റെ പ്രകാശമായ മിശ്രിത നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ഇപ്പം നമ്മുടെ മാമോദീസയുടെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി പരിശുളിലേക്ക് പോവുകയാണ്. ഇവിടെയാണ് നമ്മൾ ഡിന്നർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇതാണ് നമ്മുടെ സ്റ്റേജ്. മാമോദീസയുടെ കേക്കും ബാക്കി ഐറ്റംസ് എല്ലാം എൻ്റെ സിസ്റ്റർ വീട്ടിലുണ്ടാക്കിയതാണ്. അപ്പം നമ്മൾ ആ സ്റ്റേജിൽ ഇവിടെ ഇത് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേക്ക്, അതുപോലെ ജാർ കേക്ക്, പോപ്സിക്കിള്, കേക്ക് സിക്കിള്, മഫിൻസ്, കപ്പ് കേക്ക് എല്ലാം നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണ്.